ടൈസൺ ഒഫീഷ്യൽ മലയാളം വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് യു എയിലെ ആദ്യത്തെ എയർപോർട്ടിലേക്കാണ്. അതിപ്പോൾ ഒരു മ്യൂസിയം ആക്കിയിരിക്കുകയാണ്. യു എയിലുള്ളവരാണെങ്കിൽ ഇവിടെ എന്തായാലും ഒരു പ്രാവശ്യം വന്നിരിക്കണം. എന്താ വെച്ചാൽ ഇവിടെ പ്ലെയിനെ കുറിച്ച് എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് ഇവർ ഈ മ്യൂസിയത്തിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മ്യൂസിയത്തിലേക്ക് പോവാം. ഈ ഗേറ്റിൻ്റെ ഓപ്പോസിറ്റ് തന്നെ നമുക്കൊരു പ്ലെയിനിൻ്റെ ഒരു ഹാഫ് ഇങ്ങനെ ഒരു ഷോയ്ക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെ ഫ്രണ്ടിൽ കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പോവാം. ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് 12 വയസ്സിന് മേളിലുള്ള ആൾക്കാർക്ക് 10 ദിർഹംസും താഴെയുള്ള ആൾക്കാർക്ക് 5 ദിർഹംസുമാണ്. 2 വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് ഫ്രീ ആണ് ഇവിടെ. ഇവിടെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ടിക്കറ്റ് ചാർജാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് കാരണം ഇവിടേക്ക് എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ താഴെ വീഡിയോൻ്റെ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് മ്യൂസിയത്തിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെയും കാണാം. ആദ്യത്തെ എയർപോർട്ടിൻ്റെ ആ സെയിം സ്റ്റൈലിൽ തന്നെയാണ് ഇപ്പോഴും അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കുന്നത്. ഇനി നമുക്ക് മെയിൻ മ്യൂസിയത്തിലേക്ക് പോവാം. ഈ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കൊരു ഫ്ലൈറ്റിൽ കയറാൻ പറ്റും. എന്താ വെച്ചാൽ ഒരു ഫ്ലൈറ്റിൻ്റെ ഹാഫ് അവരിങ്ങനെ ഷോയ്ക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ എൻട്രൻസിൽ കയറി വന്നപ്പോൾ നമുക്ക് ആദ്യം കണ്ട ഒരു ഫ്ലൈറ്റിൻ്റെ ഉൾവശം നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ശരിക്കും ഫ്ലൈറ്റ് പോലെ തന്നെ സീറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഇതുപോലെ ആദ്യം ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോകാൻ പറ്റിയിരുന്നു. ഇപ്പോൾ അത് പോകാൻ പറ്റില്ല, ഇവിടെ അവർ അടച്ചിട്ടേക്കാണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒറിജിനൽ ഫ്ലൈറ്റിൻ്റെ അല്ലാതെ എല്ലാ കൺട്രോൾസും ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഇതിൽ പൈലറ്റിൻ്റെ സീറ്റും കോ പൈലറ്റും ഇപ്പോൾ അങ്ങനെ ഫ്രണ്ടിലെ സ്ക്രീൻ മൊത്തം ഫ്രണ്ടിലെ ഒരു വ്യൂ മൊത്തം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇരുന്ന് കാണാൻ പറ്റും. ഇതൊരു വേറൊരു ഫ്ലൈറ്റിൻ്റെ ഹാഫാണ്. ഇത് പണ്ടത്തെ ആർമി യൂസ് ചെയ്തിരുന്ന ഒരു ഫ്ലൈറ്റായിരുന്നു. കയറുമ്പോൾ തന്നെ നമുക്കൊരു 5 ഫ്ലൈറ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. ഈ പ്ലെയിനൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു പ്ലെയിനുകളാണ്. ഇതാ ആദ്യം ഇത് ഒരു ബ്രിട്ടീഷ് കമ്പനിയുടെ കയ്യിലായിരുന്നു, പിന്നെയാണ് അത് ഗൾഫ് ഏവിയേഷൻ വാങ്ങിച്ചത്. ഇവിടെ കാണുന്നത് മൊത്തം ശരിക്കും ഒറിജിനൽ സാധനങ്ങളാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ പ്രൊപ്പലറും അതിൻ്റെ ഉള്ളിൽ എൻജിൻ അടക്കം ഉണ്ട്. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഫ്ലൈറ്റുകളും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ നമുക്ക് ഇവിടെ വന്നാൽ കിട്ടും. ഇപ്പം നമ്മൾ വന്നത് ഫോട്ടോഗ്രാഫി ഗ്യാലറിയിലാണ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ പണ്ട് കാലത്ത് ഫ്ലൈറ്റൊക്കെ എങ്ങനെയായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ എങ്ങനെയായിരുന്നു, അതിൻ്റെ എങ്ങനെയാണ് അത്, എത്ര സീറ്റൊക്കെ ഉണ്ട്, അതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയണം. അപ്പം നമുക്ക് ഇവിടുത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടുപോകാം. നമ്മൾ ഈ കാണുന്നത് ഷാർജ എയർപോർട്ട് ഏവിയേഷൻ BP സർവീസ്. ഇവരാണ് ആദ്യം ഷാർജയിൽ ഫ്ലൈറ്റിലേക്ക് ഫ്യൂവലിംഗ് നടത്തിയിരുന്നത്. ഫ്ലൈറ്റിനെല്ലാം റീഫ്യൂവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് എല്ലാം ഇവർ ഇവിടെ ഷോയ്ക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്.
ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് ഫ്ലൈറ്റ് ടെക്നിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷനിലേക്കാണ്. ഇവിടെ ഫ്ലൈറ്റിന്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കതൊന്ന് കണ്ടുപോകാം. ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ഫ്ലൈറ്റിൻ്റെ ടയറിനെ കുറിച്ചാണ്. ഇത്ര വലിയ ടയറാണ് ഫ്ലൈറ്റിന് യൂസ് ചെയ്യണത്. പണ്ട് കാലത്ത് യൂസ് ചെയ്തത് ഇപ്പം അതിലും വലിയ ടയറുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതിൻ്റെ കൺട്രോൾസും റേഡിയോ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ചെറിയൊരു എൻജിൻ്റെ ഒരു മോഡൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് 8 സിലിണ്ടറാണ്. 8 സിലിണ്ടർ ആണ് ഫ്ലൈറ്റിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പണ്ട് കാലത്ത്. പിന്നെ ഇവിടെ യൂസ് ചെയ്തിരുന്നത് ഇതിൻ്റെ ബ്ലാക്ക് ബോക്സ് ഒക്കെ ഇല്ലേ, അതാണ് ഈ അടിയിൽ നമ്മൾ കാണുന്നത്. ബ്ലാക്ക് ബോക്സ്, പിന്നെ അതുപോലെ തന്നെ ഫയർ എക്സ്റ്റിംഗ്വിഷർ, ഓക്സിജൻ സിലിണ്ടർ, പിന്നെ അങ്ങനെ ടോർച്ച്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത് ഇതിൻ്റെ 3-ബ്ലേഡ് എയർക്രാഫ്റ്റ് പ്രൊപ്പലർ, ഇതാണ് എയർക്രാഫ്റ്റിന് യൂസ് ചെയ്യുന്ന വലിയ പ്രൊപ്പലറാണ്. ഇപ്പോൾ ജെറ്റ് എൻജിനും കാര്യങ്ങളൊക്കെ വന്നു പണ്ട് കാലത്ത് യൂസ് ചെയ്യുന്ന. പിന്നെ ഇതാണ് ഒരു എൻജിൻ, ഫ്ലൈറ്റിൻ്റെ ഒരു എൻജിൻ. ഇതിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവർ. ഇതാ ശരിക്കും ഒരു കാറിൻ്റെ എൻജിൻ പോലെ തന്നെയാണ് ഇത് കൊടുത്തിരുന്നത്. പിസ്റ്റണും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഇത് ഹെവി ഡ്യൂട്ടി എൻജിനാണ്, എന്താ വെച്ചാൽ ഫ്ലൈറ്റാണ്. അത് കാരണം നല്ല പവറുള്ള എൻജിനാണ്. അതിൽ പിസ്റ്റണിൻ്റെ വലുപ്പം തന്നെ നമ്മൾ നോക്കിയാൽ മതി, ഭയങ്കര വലുപ്പം കൂടിയൊരു പിസ്റ്റണാണ്. നമ്മൾ ഈ കാണുന്നത് ഇതിൻ്റെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലത്തെ ഫുൾ കൺട്രോളാണ്. അതായത് ആറ്റിറ്റ്യൂഡ് റിപ്പോർട്ടിങ് അതിൻ്റേതായിട്ടുള്ള കൺട്രോൾ, അതുപോലെ തന്നെ ബ്രേക്സ്, പിന്നെ മെഷറിങ് ലിക്വിഡിൻ്റെ എയർ സപ്ലൈ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കാണിക്കുന്ന മീറ്ററാണ് ഈ കാണുന്നത് നമ്മൾ. ഇത് ഒരു ഫ്ലൈറ്റിൽ ഉപയോഗിച്ചിരുന്ന ഒരു എൻജിനാണ്. ഇത് ശരിക്കും പറയാൻ ഇപ്പോഴത്തെ കാലത്ത് ലോറികളിലൊക്കെ യൂസ് ചെയ്യണില്ലേ, നമ്മൾ കണ്ടിട്ടുണ്ടാവും ലോറികളിൽ യൂസ് ചെയ്യണ എൻജിൻ പോലത്തെ ഒരു സംഭവമാണ്. പണ്ട് കാലത്തെ ചെറിയ ഫ്ലൈറ്റിലേക്ക് ഉപയോഗിച്ചിരുന്ന ഒരു എൻജിനാണ്. നമ്മളീ കാണുന്നത് ജെറ്റ് എൻജിനാണ്. പണ്ട് കാലത്ത് പിസ്റ്റണുള്ള ഒരു എൻജിനാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ കാലം മാറി പിന്നെ കുറച്ചും കൂടി ഡെവലപ്മെൻ്റ് ആയിട്ട് ജെറ്റ് എൻജിനാണ് ഈ ഫ്ലൈറ്റുകളിലേക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു മോഡലാണ് നമ്മൾ ഈ ബാക്കിൽ കാണുന്നത്. അടുത്തായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് മിറാക്കിൾസ് ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ ഒരു സെക്ഷനിലേക്കാണ്. ഇവിടെ ഫ്ലൈറ്റ് ശരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ബേഡ്സിൻ്റെ ഒരു മോഡലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് ഈ ബേഡ്സിൻ്റെ ഫോസിൽസും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒന്ന് കാണാം. ഇനി നമ്മൾ പോകുന്നത് എയർ അറേബ്യ എന്ന് പറഞ്ഞ ഒരു സെക്ഷനിലേക്കാണ്. എയർ അറേബ്യ എന്ന് പറയുന്ന ഷാർജയുടെ ഫ്ലൈറ്റിൻ്റെ പേരാണ് എയർ അറേബ്യ. ഈ ഓരോ എമിറേറ്റുകൾക്കും ഓരോരോ ഫ്ലൈറ്റുകളുണ്ട്. ഇപ്പോൾ ദുബായിക്കാണെങ്കിൽ എമിറേറ്റ്സ് ഫ്ലൈറ്റാണ് ദുബായിൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അബുദാബിയിൽ യൂസ് ചെയ്യുന്നത് എത്തിഹാദ് ഫ്ലൈറ്റാണ്. ഇവിടെ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എയർ അറേബ്യയുടെ സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടേക്ക് വരുന്നത് കുറച്ചും കൂടി നല്ലതാണ്. എന്താ വെച്ചാൽ ഇവിടെ ഫ്ലൈറ്റിനെ കുറിച്ച് കുറച്ച് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലത്തെ കൺട്രോൾസ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ മനസ്സിലൊരു ആഗ്രഹം വരും,
ഇത് പഠിക്കാനും അപ്പോൾ നമ്മൾ ഇങ്ങനെ പേരൻസ് അമ്മ ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് വരുന്നത് അവരെയും കൊണ്ട് വരുന്നത് നല്ലതാണ്. അവർക്ക് ചെറിയ ചെറിയ മോട്ടിവേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും ഇവിടേക്ക് വരുന്ന വഴി. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ എന്നോട് ചോദിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.